സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധി രൂക്ഷമായി തുടരുകയാണ്. ഇന്നലെയും ഇന്നുമായി 15 മിനിറ്റ് നേരം ലോഡ് ഷെഡിങ്ങിന് സമാനമായിട്ടുള്ള നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. വൈകുന്നേരം 6:30 മുതൽ രാത്രി 11:30 വരെയുള്ള സമയത്തിനിടയ്ക്കാണ് ഈ 15 മിനിറ്റ് നേരമുള്ള നിയന്ത്രണം ഏർപ്പെടുത്തിയത്. അത് ഇന്നുകൂടി തുടരുമെന്നാണ് KSEB അറിയിച്ചിരിക്കുന്നത്. ഇന്നലെ തന്നെ അക്കാര്യം അറിയിച്ചതാണ്. ഇന്നലെയും ഇന്നും രണ്ട് ദിവസമായി 15 മിനിറ്റ് നേരം ഇത്തരത്തിൽ വൈദ്യുതി നിയന്ത്രണം ഉണ്ടാകുമെന്ന് KSEB ഇന്നലെ അറിയിച്ചു. ഇന്നും അത് ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്തത്. എന്തുകൊണ്ടാണ് ഇത്രമാത്രം രൂക്ഷമായത് എന്നതിനെ സംബന്ധിച്ച് പരിശോധിക്കാം. നിലവിലെ 15 മിനിറ്റ് വൈദ്യുതി നിയന്ത്രണം പരമാവധി ഒരു ദിവസം കൂടി ഉണ്ടാകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. സാഹചര്യം ഒഴിവാക്കാനുള്ള കഠിന യത്നത്തിലാണ് വൈദ്യുതി വകുപ്പ്. കൽക്കരി ക്ഷാമം ഒക്ടോബർ വരെ നീണ്ടേക്കാമെന്ന് KSEB ചെയർമാൻ അശോക് അറിയിച്ചു. നല്ലളം നിലയത്തിൽ നിന്ന് 90 മെഗാവാട്ട് ലഭിക്കും. കായംകുളം നിലയത്തിൽ നിന്ന് ഉൽപ്പാദനം തുടങ്ങും. മെയ് 3-ന് 400 മെഗാവാട്ട് കുറവ് പ്രതീക്ഷിക്കുന്നു. അന്ന് സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം വേണ്ടി വന്നേക്കുമെന്നും ഉപഭോക്താക്കൾ ഉപയോഗം കുറച്ച് സഹകരിക്കണമെന്നുമാണ് അശോക് ഇന്ന് പറഞ്ഞത്. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ നടപടി സ്വീകരിച്ചതായും അശോക് അറിയിച്ചു. വൈദ്യുതി ക്ഷാമം പരിഹരിക്കാൻ 20 രൂപ നിരക്കിൽ പ്രതിദിനം 250 മെഗാവാട്ട് വൈദ്യുതി വാങ്ങും. മെയ് 31 വരെ ഈ സംവിധാനം തുടരും. അധിക വൈദ്യുതി വാങ്ങുന്നതിന് പ്രതിദിനം 1.5 കോടി രൂപ വരെ അധിക ബാധ്യത ഉണ്ടാകുമെന്നും അശോക് ഇന്ന് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നിലവിൽ രാജ്യത്ത് ഏറ്റവും കുറവ് വൈദ്യുതി പ്രതിസന്ധിയുള്ള സംസ്ഥാനങ്ങളിലൊന്ന് കേരളമാണ്. കഴിഞ്ഞ വർഷത്തെ പോലെ ചെറിയ തോതിലുള്ള വൈദ്യുതി നിയന്ത്രണം മാത്രമാണ് ഏർപ്പെടുത്തിയത്. വൈദ്യുതിയുടെ അനാവശ്യമായിട്ടുള്ള ഉപയോഗം കുറയ്ക്കാനാണ് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിരിക്കുന്നത്. സംസ്ഥാനത്ത് ലോഡ് ഷെഡിംഗ് തിരിച്ചു വരാൻ പോകുന്നു എന്ന തരത്തിൽ സാമൂഹ്യ മാധ്യമങ്ങൾ പ്രചരിക്കുന്ന അഭ്യൂഹങ്ങൾ ഒരു അടിസ്ഥാനവുമില്ലാത്തതാണെന്നും KSEB ചെയർമാൻ അശോക് അറിയിച്ചു.